നമസ്കാരം ആക്ടിവിസ്റ്റ് എന്ന് പറയപ്പെടുന്ന രശ്മി ആർ നായർ അവർ മോഡലിങ്ങും പലതൊക്കെയാണ് ചെയ്യുന്നത് എത്രയോ കാലം കൊണ്ട് അവർ നിരന്തരം സംഘപരിവാറിനെയും ബി ജെ പിക്ക് എതിരെയൊക്കെ പോസ്റ്റ് പോസ്റ്റ് ഇടുകയും മറ്റുമൊക്കെ ചെയ്തിട്ടുള്ള ആളാണ് ചുംബന സമരവും മറ്റുമൊക്കെ നടത്തി വലിയ വിവാദ നായികയാണ് എന്നാൽ ഈ അടുത്ത കാലത്തായിട്ട് അവരുടെ നിലപാടിലൊക്കെ നല്ല മാറ്റം വന്നിട്ടുണ്ട് നല്ല മാറ്റം വന്നിട്ടുണ്ടെന്ന് പറയാനായിട്ട് ചുഡാപ്പുകൾക്കെതിരെ ജിഹാദികൾക്കെതിരെ അവർ തുറന്നടിച്ച് ചില കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് ഒരു പോസ്റ്റ് ഇട്ടിരിക്കുന്നത് ശ്രദ്ധേയമാണ് സാധാരണ ഇത്തരം ആളുകൾ എന്തെങ്കിലും അവിടെ കിടന്ന് പറഞ്ഞാലും ആരും ഒന്നും അധികം ശ്രദ്ധിക്കാറില്ലായിരുന്നു അല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റുകളോ അതുപോലുള്ള സുഡാപ്പികളോ ജിഗാദുകളോ മാത്രമാണ് അവരെ പൊക്കിക്കൊണ്ട് നടന്നത് സംഖ്യകളൊന്നും ആ വഴി പോവാറില്ലായിരുന്നു എന്നാൽ കുറച്ചു കാലമായിട്ട് അവരുടെ നിലപാടുകളും മറ്റും വലിയ രീതിയിൽ അതിലൊരു മാറ്റം വന്നിട്ടുണ്ട് ഇപ്പോൾ അവരിട്ടിരിക്കുന്ന ഒരു പോസ്റ്റ് ഇങ്ങനെയാണ് തുടങ്ങുന്നത് മുസ്ലിങ്ങൾ വോട്ട് വിഭജിച്ച് പോകാതെ മുൻപൊന്നും അവർ ഇങ്ങനെ എഴുതാറില്ലായിരുന്നു മുസ്ലിങ്ങൾ എന്നൊന്നും വെച്ച് അവർ എഴുതാറില്ലായിരുന്നു ഇപ്പം എഴുതിയിരിക്കുന്നത് മുസ്ലിങ്ങൾ വോട്ട് വിഭജിച്ച് പോകാതെ നോക്കിയിട്ടും ബി ജെ പി ജയിച്ചത് കണ്ടോ അപ്പോൾ ബി ജെ പി അല്ല അവർക്ക് വോട്ട് ചെയ്യുന്ന ഭൂരിപക്ഷ സമുദായമാണ് പ്രശ്നം കാക്കാമാരെ പാഠം പഠിപ്പിക്കാൻ ഇവർ ഈ വാക്കൊന്നും നേരത്തെ കുറേ നാളുകൾക്ക് മുമ്പ് ഇങ്ങനെയൊന്നും ഉപയോഗിക്കാറില്ലായിരുന്നു അവരിപ്പോൾ പച്ചയ്ക്ക് തന്നെ ഉപയോഗിക്കുന്നു കാക്കാമാരെ പാഠം പഠിപ്പിക്കാൻ ബി ജെ പി എന്നല്ല ആർക്കും വോട്ട് ചെയ്യാൻ തയ്യാറുള്ള ഹിന്ദു സമൂഹം ഉള്ളിടത്തോളം ബി ജെ പി ഇവിടെ ഭരിക്കും അസ്കറി ലഷ്കർ ഇ പോലുള്ള പ്രശസ്ത മൗദൂദി വിഷങ്ങളുടെ പ്രൊഫൈലിലെ ഇന്നത്തെ മൊഴിമുത്തുകളാണ് സംഘപരിവാർ വിരുദ്ധത എന്ന മുഖംമൂടി എത്ര പെട്ടെന്നാണ് അഴിഞ്ഞു വീണതെന്ന് നോക്കൂ ആർ എസ് എസും ബി ജെ പിയും ഒന്നുമല്ല അടുത്തു വന്നാൽ വിഷം തീണ്ടിച്ചാവുന്ന അന്യമതവിദ്വേഷമാണ് ഇവറ്റുകളെ നയിക്കുന്നത് ഇവറ്റുകൾക്ക് പേനയുന്താ നടക്കുന്ന ഊളകൾ മതേതര സമൂഹത്തോട് ചെയ്യുന്നത് എത്ര വലിയ വഞ്ചനയാണെന്ന് ഒടുവിൽ രശ്മി ആർ നായർ പോലും തിരിച്ചറിഞ്ഞിരിക്കുന്നു കാലാകാലങ്ങളായി കേരളത്തിൽ ഇവിടുത്തെ സാംസ്കാരിക നായകരെന്നും സിനിമാ മേഖലയിലുള്ള നായകരുന്നും ഒക്കെ പറഞ്ഞ് നടക്കുന്നവർ കാണിച്ചു കൊണ്ടിരുന്നത് മാധ്യമപ്രവർത്തകർ ഉൾപ്പെടെ അവർക്ക് പക്ഷേ ഈ സത്യം മനസ്സിലാവാൻ എത്രയോ കാലങ്ങൾ വേണ്ടി വന്നു എന്ന് ഓർക്കുക പക്ഷേ ഇതൊക്കെ മുൻപേ തന്നെ എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് സംഘികളും സംഘപരിവാറും ഒക്കെ പറഞ്ഞു കൊണ്ടിരുന്ന കാര്യമാണ് ആർ എസ് എസ് ആർ എസ് എസ് അല്ലെങ്കിൽ സംഘികൾ എന്ന് ഇവർ പറഞ്ഞ് ശത്രുസ്ഥാനത്ത് നിർ നിർത്തിയിരിക്കുന്ന യഥാർത്ഥത്തിൽ ആർ എസ് എസിനെയോ സംഘികളെയോ അല്ല ഒരു സമുദായത്തിനെ ഒരു സമൂഹത്തിനെ മൊത്തത്തിലാണ് എന്ന് അപ്പോൾ മുതൽ പറയുന്നുണ്ട് അതിൻ്റെ അർത്ഥം മുസ്ലിങ്ങളെല്ലാം ഹിന്ദുക്കളെ ശത്രുക്കളായി കാണുന്ന ഒന്നല്ല അതിലെ ഒരു വിഭാഗം സുഡാപ്പികൾ ജിഹാദികൾ എന്നൊക്കെ എന്നൊക്കെ അറിയപ്പെടുന്ന ഒരു കൂട്ടർ എസ് ഡി പിയും മറ്റുമൊക്കെ അവരെപ്പോഴും പറയുമ്പോൾ ഒരു കാര്യം പറയുമ്പോൾ അതിനകത്ത് പത്തും പതിനഞ്ചും തവണ ആർ എസ് എസെന്നും ഫാസിന്നും മോദിയെന്നും ബി ജെ പി എന്നും ഒക്കെ അവർ പറയും അവർ പക്ഷേ ലക്ഷ്യം വെക്കുന്നതേ അവരെയല്ല അതാണ് സത്യം അത് അന്ന് മുതലേ ആർ എസ് എസ് പറഞ്ഞുകൊണ്ടിരുന്നതാണ് പണ്ട് മുതലേ പക്ഷേ അത് മനസ്സിലാക്കാതെ അവർക്ക് വേണ്ടിയിട്ട് പേനയുന്തിക്കൊണ്ടിരുന്നവരാണ് പലരും ഈ രശ്മി നായർ ഉൾപ്പെടെയുള്ളവർ അപ്പോൾ അത്രയേറെ നിശിതമായിട്ട് അവർക്ക് അവർ മറ്റുള്ള സ്ത്രീകൾക്ക് മാതൃകയാവത്തക്ക രീതിയിലൊന്നും ജീവിക്കുന്ന ഒരു സ്ത്രീയല്ല പക്ഷേ നമുക്കവരെ കുറ്റം പറയാനൊന്നും പറ്റില്ല ഇതിന് ഇവിടെ അതിനും സ്വാതന്ത്ര്യമുള്ളവരാണ് അവർ മോഡലിംഗ് നടത്തിയോ അല്ലെങ്കിൽ അവരുടെ മൂവിയോ അല്ലെങ്കിൽ ചിത്രങ്ങളൊക്കെ സോഷ്യൽ മീഡിയയിൽ വിൽപ്പനയ്ക്കൊക്കെ വെച്ചിട്ട് ജീവിക്കുന്ന സ്ത്രീയാണ് വലിയ കാശുമൊക്കെ കിട്ടുന്നുണ്ടെന്ന് പറയുന്നു കഴിഞ്ഞ ആ ഒരു കർഷക സമര സമയത്ത് അവരൊരു ബി എൻ ഡബ്ല്യു ഒ ഓഡിയോ അങ്ങനെ എന്തോ ഒരു കാറ് വാങ്ങുകയും അതിൻ്റെ ചിത്രമൊക്കെ സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്യുകയൊക്കെ ചെയ്താണ് അപ്പോൾ അതിനൊക്കെ ലക്ഷ്യങ്ങൾ വേണം അതൊക്കെ എന്തുമായിക്കോട്ടെ അതൊക്കെ അവരുടെ സ്വാതന്ത്ര്യം നമുക്ക് നമ്മളതൊന്നും പറയാനാളല്ല അപ്പോൾ അങ്ങനെ ജീവിച്ചുകൊണ്ടിരുന്ന ഒരു സ്ത്രീ എത്രയോ കാലങ്ങൾ സംഘപരിവാരനെ സംഘികളെയൊക്കെ ആ വെറുപ്പാണ് അറപ്പാണെന്നൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നവർ ഇപ്പോൾ അവരുടെ ആ ഒരു നിലപാട് മാറ്റം ഒന്ന് നോക്കിക്കെ ഇപ്പോഴും സംഖ്യകളെ അനുകൂലിച്ച് പറയുന്നു എന്നല്ല ഇതിൻ്റെ അർത്ഥം പക്ഷേ അവർക്ക് കുറേ സത്യങ്ങൾ മനസ്സിലായിരിക്കുന്നു എന്നാണ് അവരുടെ ആ പോസ്റ്റിൻ്റെ അവസാന ഭാഗങ്ങളിൽ തന്നെ നോക്കിയാൽ അറിയാം അസ്കറി ലഷ്കർ ഇ തോയ്ബേ പോലുള്ള പ്രശസ്ത മദൂതി മൗദൂദി വിഷങ്ങളുടെ പ്രൊഫൈലിൽ ഇന്നത്തെ മുഴുവത്തുകളാണ് എന്ന് പറഞ്ഞു കൊടുത്തിരിക്കുന്നത് അപ്പോൾ ഒരുപാട് ആളുകളെ അവർ നോക്കുന്നുണ്ട് സംഘപരിവാർ വിരുദ്ധത എന്ന മുഖംമൂടി എത്ര പെട്ടെന്നാണ് അഴിഞ്ഞു വീഴുന്നത് എന്ന് നോക്കുക ഒരു സമയം വരെ ഈ ജിഹാദികളും സുഡാപ്പികളും എസ് ടി പി എല്ലാം പറഞ്ഞുകൊണ്ടിരുന്നത് അവർക്ക് ഒരേ ഒരു ശത്രുവേ ഉള്ളൂ അത് സംഘികളാണ് ആർ എസ് എസ് എന്നാണ് എന്നാൽ യഥാർത്ഥത്തിൽ അവർ സംഘികളെ അല്ല ആർ എസ് എസിനെ അല്ല ലക്ഷ്യം വെച്ചിരിക്കുന്ന ഒരു ഹിന്ദു എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ ഏറ്റവും വലിയ ഭൂരിപക്ഷ സമൂഹത്തിന് മൊത്തത്തിലാണ് എന്ന സത്യമാണ് ഇപ്പോൾ ഈ രശ്മി നായർക്ക് പോലും ഇങ്ങനെ പറയേണ്ടി വന്നത് അവിടെയാണ് അതിൻ്റെ വ്യത്യാസം അത്രമാത്രം സംഘപരിവാറിനെതിരെ പ്രവർത്തിച്ചുകൊണ്ടിരുന്ന നായർക്ക് പോലും ഇത് മനസ്സിലായിട്ട് പോലും ഇവിടെയുള്ള മാധ്യമ പ്രവർത്തകർക്കും മാമാ മാധ്യമ പ്രവർത്തകർക്കും സാംസ്കാരിക നായർക്കും അതുപോലെയുള്ള സിനിമാ മേഖലയിലുള്ളവർക്കും ഒന്നും ആ സത്യം മനസ്സിലായിട്ടില്ല എന്നാണ് ഇപ്പോഴും അതോ മനസ്സിലായിട്ടും മനസ്സിലാവാത്ത പോലെ നടിക്കുകയും വില കൂടിയ ഈന്തപെഴുത്തിനും അല്ലെങ്കിൽ വിമാന ടിക്കറ്റിനും ഗൾഫിലുള്ള ഇടയ്ക്ക് ഇടയ്ക്കുള്ള പോക്കുവരുവിനും വേണ്ടിയിട്ട് അവർക്ക് വേണ്ടി പേനയുന്ത അവർക്ക് വേണ്ടി നാവ് കൊടുക്കുന്നു എന്നാണ് മനസ്സിലാക്കാൻ പറ്റുന്നത് എന്തായാലും ഒരു നാൾ ഈ രശ്മി നായർക്ക് വെളിവ് വീണ പോലെ തന്നെ ബാക്കിയുള്ളവർക്കും വെളിവ് വീഴും എന്ന് പ്രത്യാശിക്കാൻ മാത്രമേ നമുക്ക് സാധിക്കൂ വെബ്ഡസ് ഡെസ്ക് തത്തുമായി ന്യൂസ്